നമ്മൾ മരിച്ചുപോയാൽ ഖിയാമത്ത് നാള് വരെ നമ്മുടെ കബറിടത്തിലേക്ക് കടന്നു വരുന്ന ചില നന്മകളുണ്ട്. ഞാൻ മരിച്ചാൽ എന്റെ നിസ്കാരം മരിച്ചു, ഞാൻ മരിച്ചാൽ എന്റെ തഹജ്ജുദും എന്റെ ദുഹായും എന്റെ ജമാഅത്ത് നിസ്കാരങ്ങളും എല്ലാം മരിച്ചു പോവും എന്റെ കൂടെ. എന്നാൽ എന്റെ കൂടെ മരിക്കാത്ത ഏഴ് നന്മകളെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സബ്ഉൻ നജരീലിൽ അബ്ദി അജ്റഹുന്ന അജ്റുഹുന്ന, ഒരു അടിമയ്ക്കവൻ മരിച്ചുപോയാൽ ഏഴ് കാര്യങ്ങൾ അയാളുടെ കൂടെ മരണശേഷവും കബറിടത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഏഴ് കാര്യങ്ങൾ മരിച്ചു ഖിയാമത്ത് നാള് വരെ മരണശേഷം ഒരാളുടെ കബറിടത്തിലേക്ക് കടന്നു വരുന്ന നന്മകൾ, അതിലൊന്ന് ഇൽമൻ അല്ലമഹു വനശറ, നിങ്ങളെ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ച നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, ആലിമീങ്ങളായ ആളുകളെ ഇൽമ പഠിപ്പിച്ചത്, നിങ്ങൾ എഴുതി വെച്ച കിതാബുകൾ, നിങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ച വാലുകൾ, അത് പ്രഭാഷണമായാലും എഴുത്തായാലും ദർസിലുള്ള ക്ലാസുകളായാലും സാമ്പത്തികമായ സഹായങ്ങളായാലും, ഇൽമിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച ഓരോ നാണയത്തൊട്ടും ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ കബറിടത്തിലേക്ക് കടന്നു വരുന്ന നന്മയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇങ്ങനെ ഒരു ഹിഫ്ൽ സ്ഥാപനം, ഇങ്ങനെ ഒരു ജൂനിയർ കോളേജ്, ഇങ്ങനെ ഒരു ദർസ് ശരീഅത്ത് കോളേജ് നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ അവിടെ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നു. ആ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ എല്ലാവരും മുദരിസികളായിക്കൊള്ളണമെന്നില്ല, എല്ലാവരും പ്രഭാഷകരായിക്കൊള്ളണമെന്നില്ല. ഓരോ ആളുകൾ ഓരോ മേഖലകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. മുദരിസികളായ ആളുകൾ വീണ്ടും നൂറുകണക്കിന് മുദരിസികൾ ഉണ്ടാക്കുന്നു. വായിലീങ്ങളായ പ്രഭാഷകരായ ആളുകൾ ജനങ്ങളിലേക്ക് ഇൽമെത്തിച്ചു കൊടുക്കുന്നു. എഴുത്തുകാരായ ആളുകൾ എഴുത്തിലൂടെ ജനങ്ങളിലേക്ക് ഇൽമെത്തിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇതൊന്നുമില്ലാതെ ഗൾഫിലും മറ്റുമെല്ലാം ജോലിയുമായി നടക്കുന്ന ആളുകൾ അവർക്ക് കഴിവിന്റെ പരമാവധി ജനങ്ങളിലേക്ക് ഇൽമിന്റെ പ്രഭ എത്തിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെലവഴിച്ച സമ്പാദ്യം, ഈ സമ്പാദ്യം ഒരു തലമുറയായി ആ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, അവരടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കാലമാണോ ഇവിടെ സ്ഥാപനമുണ്ടാവുന്നത്, അത്രയും കാലം നമ്മുടെ കബറിടത്തിലേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ നിസ്കാരം, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരിശുദ്ധമായ ഖുർആൻ പാരായണം, അവരുടെ വഅലുകളും അവരുടെ ഉറുദികളും അവരുടെ തസ്ബീഹുകളും അവരുടെ ഇസ്തിഗ്ഫാറുകളും അവരുടെ സ്വലാത്തുകളും അവരുടെ ദുആകളും അവരുടെ തഹജ്ജുദുകളും, ആരൊക്കെയാണോ സഹായിക്കുന്നത് അവരുടെ കബറിടത്തിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമെന്ന് ഷഫിഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ചെലവഴിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും നല്ല സദഖ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പാദ്യങ്ങളാണ്, ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന സമ്പാദ്യങ്ങളാണ്. അത് മക്കളെ ഇൽമ് പഠിപ്പിക്കണം നമ്മുടെ ബാധ്യതയാണത്. നമ്മുടെ സ്വന്തം മക്കളെ, മതം വേറെ ഭൗതികം വേറെ എന്നില്ല, എല്ലാം ദീനിന്റെ ഭാഗമാണ്, എല്ലാം ദീന് തന്നെയാണ്. സയൻസ് പഠിക്കലും ദീനാണ്, MBBS പഠിക്കലും, എക്കണോമിക്സ് ആയാലും കൊമേഴ്സ് ആയാലും മാത്സ് ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ഏത് ഫാഷൻ ഡിസൈനിങ് ആയ ഏത് മേഖലയാണെങ്കിൽ വരെ പഠിക്കുന്നത് ദീനിന്റെ ഭാഗമാണ്. ഏത് മേഖലയിലാണോ നമ്മൾ പഠിക്കുന്നത് ആ മേഖലയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഒരു പക്ഷേ ദീനിയായി പഠിച്ച്, ദീനി സ്ഥാപനങ്ങളിൽ പഠിച്ച് വലിയൊരു ആലിമായി മാറി, ആ ആലിമിനെക്കാളും പരിശുദ്ധമായ ദീനിന് ഉപകാരമുണ്ടാകുന്നത് ഭൗതിക മേഖലയിൽ പഠിച്ചൊരു MBBS കാരനെ കൊണ്ടായിരിക്കാം, ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട്, ഒരു MLA കൊണ്ട്, ഒരു MP കൊണ്ട്, IAS-കാരനെ കൊണ്ട്. എന്തുകൊണ്ട്? അയാളുടെ കൽബിന്റെ കത്തകങ്ങളിൽ ദീനിന്റെ വെളിച്ചമുണ്ടെങ്കിൽ അയാൾ പോയ സ്ഥലങ്ങളിലെല്ലാം പരിശുദ്ധമായ ദീനിന്റെ മഹത്വം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും, ദീനിന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും അയാള്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലോകത്ത് ഏറ്റവും നല്ല അമൽ ഏതാണ്? അഹബ്ബുൽ അമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, അഹബ്ബുൽ അമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, മറ്റൊരാളെ സന്തോഷിപ്പിക്കലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് ഷഫീഉനാ റസൂലുള്ളാ. അങ്ങനെ വരുമ്പോൾ ലോകത്തെ ഏറ്റവും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആളാരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും MBBS-കാരായ അല്ലെങ്കിൽ ഡോക്ടർമാരാണ്. ജനങ്ങൾക്ക് സന്തോഷം നൽകുന്നത് ഡോക്ടർമാരാണ്.
ജീവിതത്തിൽ രോഗവും പ്രയാസവും ത്യാഗവും സഹിച്ച് മാനസികമായ ശാരീരികമായ പ്രയാസം സഹിച്ചൊരു ഡോക്ടറെ കാണുമ്പോ ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാ അസുഖവും ഇത് കൈക്കലോടുകൂടി സുഖാവും എന്ന് പറഞ്ഞു നല്ല വാക്ക് പറഞ്ഞാല് ആ രോഗിക്കുണ്ടാകുന്ന ആശ്വാസം. പനി പിടിച്ച് പ്രയാസപ്പെട്ട് തലവേദന എടുത്ത് വീട്ടിൽ പോയിട്ട് ഒരു ഗുളിക കഴിക്കുമ്പോ പെട്ടെന്ന് അയാളുടെ അസുഖം മാറി, അയാൾക്കുണ്ടാകുന്ന സന്തോഷം. സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, മറ്റൊരാളെ സന്തോഷിപ്പിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദീൻ എന്ന് പറഞ്ഞാൽ വെറും ഇൽമ് ഒരു മതകീയമായ ഇൽമ് പഠിക്കൽ മാത്രമല്ല, എല്ലാം പഠിക്കണം നമ്മൾ. അങ്ങനെയായിരുന്നു ഏകദേശം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിലുള്ള ആലിമികൾ. എന്തിനേറെ 1921 മലബാർ സമരവുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുമ്പോ ആലി മുസ്ലിയാരുടെ ദർസിലടക്കം മതഭൗതിക വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നു. ആലി മുസ്ലിയാരൊക്കെ മലബാർ സമരവുമായിട്ട് വാര്യം കുന്നത്തും ആലി മുസ്ലിയാരൊക്കെ മലബാർ സമരവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത ആളുകളാണല്ലോ. ആ സമയത്തുണ്ടായിരുന്ന ദർസുകൾ, വരെ മതവും ഭൗതികവും സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. അവർക്കൊക്കെ പല ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്നെ അത് കാലക്രമേണ മതം വേറെ ഭൗതികം വേറെയായി. നിങ്ങൾ നോക്ക്, ഏകദേശം ക്രിസ്താബ്ദം 800 മുതൽ 900 വരെ അബ്ബാസികൾ ഭരിക്കുന്ന കാലാണ്. ഹാറൂൺ റഷീദും മമൂനൊക്കെ ഈ ലോകത്തിന്, ഈ സാമ്രാജ്യത്തിന് നൽകിയ സംഭാവനയാണ്, വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ദ ഹൗസ് ഓഫ് വിസ്ഡം, ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന ആദ്യകാല യൂണിവേഴ്സിറ്റി. അവിടെ നിന്ന് എത്രയോ വിദ്യാർത്ഥികൾ സയൻസിന്റെ മേഖലയിൽ, ശാസ്ത്രം, സൈക്കോളജി, ഫിലോസഫി, അതുപോലെ തന്നെ പീഡിയാട്രിക്സ് ഡോക്ടർമാര്, ഒരുപാട് ആളുകൾ ഈ പിന്നെ റൈറ്റ് സഹോദരന്മാർ, ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിനും മുമ്പേ അബുൽ അബ്ബാസ് അൽ ഫർണാമിസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ 15 മിനിറ്റ് നേരം ആകാശത്ത് പറഞ്ഞിരുന്നു. 15 മിനിറ്റ് നേരം ഒരു നിസ്കാരം കഴിഞ്ഞ് ജനങ്ങളോട് പറഞ്ഞ് ഞാൻ പറക്കാൻ പോവാണ്. അതിനെക്കുറിച്ച് നിരന്തരമായി റിസർച്ച് നടത്തി പഠനം നടത്തിയാണ് പറന്നു. 15 മിനിറ്റ് നേരം പറന്ന് നിലത്ത് വീണു. അദ്ദേഹത്തിന് പരിക്ക് പറ്റി. ആ പരിക്കിലാണ് പിന്നെ അദ്ദേഹം മരിക്കുന്നത്. ആദ്യമായിട്ട് പറക്കാണ്. അപ്പൊ അവര് ചിന്തിക്കുന്നത് ടൈക്ക് ഓഫിനെ കുറിച്ച് മാത്രം, ലാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂല. കാരണം ആദ്യത്തെ പറക്കലാണത്. അങ്ങനെ പറക്കുമ്പോ എങ്ങനെ ടൈക്ക് ഓഫ് ചെയ്യും, എങ്ങനെ ഉയരണം എന്നൊക്കെ പഠിച്ചു, എങ്ങനെ പറക്കണമെങ്കിലും ഉയരണം എന്ന് പഠിച്ചു, നിരന്തരമായിട്ട് റിസർച്ച് നടത്തി പഠിച്ചു. പക്ഷേ ലാൻഡ് ചെയ്യണം, അതിന് പ്രയാസം ഉണ്ടാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. അത് ഇറങ്ങുമ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ പക്ഷികളെ ശ്രദ്ധിച്ചാൽ മതി, പറവകളെ ശ്രദ്ധിച്ചാൽ മതി, അവർ ലാൻഡിങ് സമയത്ത് തെന്നി മാറുന്ന 100 കണക്കിന് പക്ഷികൾ നിങ്ങൾ കാണാൻ കഴിയും. ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമില്ല. ഫ്ലൈറ്റ് ആണെങ്കിൽ വരെ ലാൻഡിങ് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. ലാൻഡിങ് ആയി ഫ്ലൈറ്റ് ഇങ്ങനെ കുത്തി അതിങ്ങനെ റൺവേയിലൂടെ ഓടുമ്പോഴാണ് ഒരു സമാധാനം. ഇറങ്ങുമ്പോ എല്ലാം ഒരു കുലുക്കുണ്ടാകും. അതിങ്ങനെ റൺവേയിലൂടെ ഓടുമ്പോ ആ മഷാല്ല സമാധാനം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം. ഇതേപോലെ പക്ഷികളും പറവകളൊക്കെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ ഇറങ്ങുന്ന സമയത്ത് തെന്നി മാറുന്ന പക്ഷികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ അദ്ദേഹം എങ്ങനെ ലാൻഡ് ചെയ്യണമെന്ന് അദ്ദേഹം പഠിച്ചില്ല. അത് എക്സ്പീരിയൻസ് വരുമ്പോഴല്ലേ പഠിക്കുക. പിന്നെ അദ്ദേഹത്തിന് അതുമായി പരിക്കുകൾ ഉണ്ടായിരുന്നു. അതേപോലെ അബൂബക്കർ റാസി, ഇബ്നു സീന, അബിറുഷ്ദ് എന്ന് അബിറോഷ് എന്ന് പറയുന്ന ഇബ്നു റുഷ്ദ്, ജാബിർ ഇബ്നു ഹയ്യാൻ, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ സജീവമായി നമ്മൾക്ക് വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ആളാണ് ഇബ്നുൽ ഹൈസം. അല്ലെ, നമ്മൾ അൽജിബ്രൊക്കെ പഠിക്കുന്നതൊക്കെ ഈ ഗോൾഡൻ ഏജിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ നൽകിയ കോൺട്രിബ്യൂഷനാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ നമ്മള് ഇൽമു എന്ന് പറഞ്ഞ വെറും ഖുർആൻ പഠിക്കുക, ഖുർആന്റെ അർത്ഥം പഠിക്കുക, ഹദീസ് പഠിക്കുക, ഹദീസിന്റെ അർത്ഥം പഠിക്കുക, ഉസൂൽ ഫിഖ് പഠിക്കുക, ഉസൂൽ ഹദീസ് പഠിക്കുക, ഉലൂമുൽ ഖുർആൻ പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറി പരിശുദ്ധമായ ഖുർആനിനെ സയന്റിഫിക്കലായി ഓരോ ആയത്തുകളെ പഠിക്കാനുള്ള പുതിയ പുതിയ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞ ഓതാൻ വേണ്ടി ഇറക്കിയതല്ല എന്ന് നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ എന്നുള്ളത് ഓതാൻ വേണ്ടി അള്ളാഹു ഇറക്കി തന്നതല്ല, അതിന്റെ ആയാത്തുകളെ കുറിച്ച് ചിന്തിക്കാനാണ്, ഗവേഷണം നടത്താനാണ്. നിങ്ങൾ ആദ്യം ഇറങ്ങിയ 5 ആയത്തുകളെ കുറിച്ച് ആലോചിച്ചോക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കണം. ഒന്നാമത്തേത് വായിക്കണം എന്നുള്ളതാണ്. വായനയില്ലാത്ത സമൂഹത്തിന് ആശയങ്ങൾ ഉണ്ടാവൂല. വായന വർദ്ധിക്കുമ്പോഴാണ് ആശയങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, വായനയില്ലാത്ത സമൂഹത്തിലെ അഭിപ്രായങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവില്ല. അവരുടെ വളർച്ച മുരടിക്കും.
വായനയില്ലെങ്കിൽ ആരുടെയും വായനയില്ലാത്തവന്റെ വളർച്ച മുരടിക്കുന്നതാണ്. അതുകൊണ്ട് ഇഖ്റ, വായിച്ചുകൊണ്ടേയിരിക്കുക. ദുനിയാവിനോ ആഖിറത്തിനോ വേണ്ടി ചെലവഴിക്കാതെ വെറുതെ സമയം കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അവര് നഷ്ടത്തിലാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒന്നുകിൽ നീ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുന്നവനാവണം, അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാവണം. ഈ രണ്ട് പണിയല്ലാതെ മൂന്നാമതൊരു പണിയെടുക്കരുത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ദുനിയാവിന് വേണ്ടി പണിയെടുക്കാൻ പറഞ്ഞ അധ്വാനിക്കുക, ജോലി ചെയ്യുക, മക്കളെ പോറ്റുക, കുടുംബത്തെ പോറ്റുക, ബിസിനസ് ഉണ്ടാക്കുക, ഇതൊക്കെ ദീനന്നെ. ഒന്നുകിൽ അങ്ങനെ നീ അധ്വാനിക്കണം, അതില്ലെങ്കിൽ നീ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കണം. ഒരു പണിയുമില്ലാതെ ബസ് സ്റ്റാൻഡിലും പീടികത്തിണ്ണയിലും എല്ലാം ഇരുന്ന് സ്വര പറയുന്നത് നല്ലതല്ല, ഒരു മനുഷ്യനത് ഭൂഷണമല്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇഖ്റ, വായിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വലിയ ഒരു സ്വഭാവമാണ് നന്മയാണ് വായന എന്നുള്ളത്. ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ, സത്യവിശ്വാസിക്ക് നഷ്ടപ്പെട്ടു പോയ ആയുധമാണ് ഇൽമ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അതേപോലെ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പാദ്യം, അതിലേറ്റവും വലിയ സമ്പാദ്യം ഇൽമാണ്, ഹിക്മത്താണ്. നമ്മൾക്കൊരു കാര്യം നഷ്ടപ്പെട്ടാൽ എന്താ നമ്മൾ ചെയ്യുക? മൂല്യമുള്ളതാണെങ്കിലേ നമ്മൾ തെരഞ്ഞുപിടിക്കുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം, 10 രൂപ പോയി നമ്മൾ മെയിൻറ്റെയിലാ, 10 രൂപ പോയാൽ നമ്മൾ മെയിൻറ്റെയിലാ. ഒരു 10,000, 1,000 ഇതൊക്കെ വീണ് നമ്മൾ ഇങ്ങനെ തെരഞ്ഞു നോക്കും. സ്വർണത്തിന്റെ കൈച്ചേണ്ട് പോയാൽ നമ്മൾ തെരയും, വെള്ളി അല്ലെങ്കിൽ മുക്ക് പണ്ടം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ മെയിൻറ്റെയിലാ. അപ്പൊ അൽഹിക്കമത്തുല്ലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസികളായ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ ഒരു അറിവിന്റെ സാഗരമാണ്, അറിവ് നേടാനുള്ള പ്രോത്സാഹനങ്ങളാണ്. ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കന്മാരും ഉമറാക്കളും അലമാക്കളൊക്കെ ഇൽമിന് വേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, വായിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തലമുറ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോ ഈ നഷ്ടപ്പെട്ടു പോയ വസ്തു എന്താണ്? അത് തേടി പിടിക്കണം. അതേപോലെ നമ്മൾക്ക് വിചാരിച്ചാൽ തേടി പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇൽമ്. ആ പഴയകാല പ്രതാപം തിരിച്ചു കിട്ടാൻ ഇനിയും നമ്മൾക്ക് സാധിക്കും. എങ്ങനെ? ഇൽമിലൂടെ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾക്ക് പഴയകാല പ്രതാപം തിരിച്ചു പിടിക്കാൻ കഴിയും. ഏതാ പ്രതാപം? ഇന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കാംബ്രിഡ്ജിലൊക്കെ പോയിട്ട് പഠിക്കുന്നത് പോലെ ഇപ്പൊ ലോകത്ത് 100 അറിയപ്പെട്ട കലാലയങ്ങളിൽ കേരളത്തിൽ നിന്നൊരു കലാലയം പോലും തെരഞ്ഞെടുക്കപ്പെട്ടില്ല. ശ്രദ്ധിച്ചോന്നറിയില്ല. അറിയപ്പെട്ട 10 യൂണിവേഴ്സിറ്റികൾ, 10 or 100 എനിക്ക് ഓർമ്മയില്ല, ഏതായാലും അറിയപ്പെട്ട കലാലയങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിൽ നിന്നുള്ളൊരു യൂണിവേഴ്സിറ്റി പോലുമില്ല. അത് നമ്മൾ ഇൽമിന് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ ഭാഗമാണ്. ബാംഗ്ലൂരിൽ നിന്നൊന്നുണ്ട്, അങ്ങനെ മറ്റുള്ള പല ഇന്ത്യയിൽ നിന്ന് വളരെ തുച്ഛം യൂണിവേഴ്സിറ്റികളെ ഉള്ളൂ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇൽമിൽ നിന്ന് മാറി നിൽക്കുമ്പോ മുഖ്യധാര സമൂഹത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മൾ മാറ്റപ്പെടും. വേസ്റ്റ് കൊട്ടയിലേക്ക്, അല്ലെങ്കിൽ ചപ്പു ചവറുകളായി, ആർക്കും വേണ്ടാത്തൊരു വസ്തുക്കളായി നമ്മളെ എടുത്തു കളയും ആളുകൾ. വോട്ടിന് വേണ്ടി കറിവേപ്പിലകളെ പോലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് ആവശ്യം കളഞ്ഞ കഴിഞ്ഞാൽ എടുത്തു കളയുന്നൊരു വിഭാഗമായി നമ്മൾ മാറും. അങ്ങനെയാണല്ലോ കറിവേപ്പില എന്ന് പറഞ്ഞാല്, അത് കറിയുടെ ഒരു മണത്തിനും രസത്തിനും ഒരു സ്വാദിനും വേണ്ടി ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞ് എടുത്തു കളയുന്നു. വോട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ചില വർഗീയ പരാമർശങ്ങൾ നടത്തി അധികാരത്തിന്റെ കസേരയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില ആളുകൾ ഉപയോഗിക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഇൽമിന് നമ്മൾ ഒരുപാട് പ്രാധാന്യം നൽകി. എല്ലാവരും, നമ്മളൊക്കെ ഇൽമ് വളരെ പ്രധാനമാണ്. ഇഖ്റ, വായിക്കണം, വായിച്ചുകൊണ്ടേയിരിക്കണം. ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രക്തപിണ്ഡത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കണം. ആരോടാ ഇത് പറയുന്നത്? സ്കാനിങ് സംവിധാനങ്ങളില്ല, എക്സ്റേ സംവിധാനങ്ങളില്ല, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പോലും പറയാൻ കഴിയാത്തൊരു കാലം. ആ കാലഘട്ടത്തിലുള്ള ആളുകളോടാ പറയുന്നത്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ നീ വായിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ അട്ട, രക്തക്കട്ട, രക്തകഷ്ണത്തിൽ നിന്ന്, എങ്ങനെ? സംതിങ് ക്ലിഞ്ചസ്, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രക്തകഷ്ണം. അന്ന് ഒരു മനുഷ്യന് പോലും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നറിയില്ല. ആ കാലഘട്ടത്തിലാണ് സ്വഹാബാക്കളോട് പറയുന്നത്. സ്വഹാബാക്കൾ ചോദിച്ചില്ല അതിനെന്താ തെളിവ്, ഇന്നിപ്പോ എല്ലാറ്റിനും തെളിവ് വേണം.
അതിനെന്താ തെളിവെന്ന് അവർ ചോദിച്ചില്ല, അവർ വിശ്വസിച്ചു. നബി തങ്ങൾ പറഞ്ഞു, നബിയെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഖുർആൻ പറഞ്ഞില്ലേ ഇന്ന് നിന്റെ ശരീരത്തെ ശേഷം വരുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമായി ഒരു അടയാളമായി ഞാൻ സംരക്ഷിക്കും സൂക്ഷിക്കുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞപ്പോ സ്വഹാബാക്കൾ ചോദിച്ചില്ല, നബിയേ അതെവിടെ, ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ. അവർക്കത് കാണണമെന്നില്ല. സമയനാ വഅതഅനാ, നബി പറഞ്ഞോ പിന്നെ അവിടെ സംശയമില്ല. അങ്ങനെയാ, നബി പറഞ്ഞോ പിന്നെ സംശയമില്ല. ആ ഒരു വിശ്വാസത്തിലേക്ക് മുസ്ലിമീങ്ങളെ നമ്മൾ മാറണം. സ്വതന്ത്ര ചിന്താഗതിക്കാരും യുക്തിവാദികളും നിരീശ്വരവാദികളും ലിബറലിസ്റ്റും ഫെമിനിസ്റ്റും എല്ലാവരും ഇവിടെ ഒരുപാട് ഒരുപാട് സംശയങ്ങളുമായി മുസ്ലിമീങ്ങളായ മുസ്ലിം സമുദായത്തിന്റെ ചിന്തകളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തില് ഞാനൊരു മുസ്ലിമാണ്, അടിയുറച്ച വിശ്വാസിയാണ്, എനിക്ക് വലുത് എന്റെ ഹബീബ് പറഞ്ഞതാണ്, എന്റെ റബ്ബ് പറഞ്ഞതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വിശ്വാസം അചഞ്ചലമായ വിശ്വാസമുള്ളവരായി മാറാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവണം. അതാണ് വലുത്, അതാണ് വലുത്. അവിടെ യുക്തി ആലോചിക്കാനില്ല, അവിടെ തെളിവ് ചോദിക്കാനില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇവിടെയുള്ള ഗോളങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന്, പ്രപഞ്ചം ഇങ്ങനെ വിശാലമായി കൊണ്ടിരിക്കുന്നുവെന്ന്. ജെയിംസ് വെബ് പുറത്തുവിട്ട ഫോട്ടോ കണ്ടു, നമ്മൾ കണ്ട സയൻസ് ഒന്നുമല്ല സയൻസ് എന്ന് മനസ്സിലായി. സയൻസിനെ വിശ്വസിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാം ഇവിടെ നിയന്ത്രിക്കുന്നത് സയൻസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പുറത്തുവിട്ട, ജെയിംസ് വെബ് പുറത്തുവിട്ട ഒരു ഫോട്ടോ ഉണ്ട്, ഗാലക്സികളുടെ നൂറ്റാണ്ടുകൾക്ക് പുറത്തു നിൽക്കുന്ന നമ്മളൊന്നും അറിയാത്ത വലിയൊരു ലോകം ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങളോട് പറഞ്ഞു. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ പഠിക്കണം, ഖുർആൻ ഒരിക്കലും സയൻസ് പറയാൻ വന്ന മതമല്ല, അതും കൂടി മനസ്സിലാക്കുക. ഖുർആൻ എന്നുള്ളത് സയൻസ് എന്ന് സയൻസ് പറയാൻ വന്ന മതമല്ല. പക്ഷെ റിസർച്ച് നടത്താൻ, ഗവേഷണം നടത്താൻ, പ്രോത്സാഹിപ്പിക്കാൻ വന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലാതെ ഇവിടെ സയൻസ് പഠിപ്പിക്കാൻ വന്ന മതൊന്നുമല്ല, ഗ്രന്ഥമൊന്നുമല്ല ഖുർആൻ. ഖുർആൻ പറയാണ് പ്രപഞ്ചം ഇങ്ങനെ വികസിക്കുന്നു എന്ന്. പ്രപഞ്ചത്തിലുള്ള സർവഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ സ്വഹാബാക്കളിൽ ഒരാൾക്ക് പോലൊരു ഡൗട്ടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് മക്കാ മുശ്രിക്കുകൾ പോയി പറഞ്ഞു, ഇന്നലെ രാത്രി നിന്റെ ഹബീബ് നിന്റെ സുഹൃത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി യാത്ര ചെയ്ത് തിരിച്ചു വന്നുവത്രേ. ആരും വിശ്വസിച്ചില്ല. അവര് സിദ്ദീഖ് തങ്ങളെ ഒന്ന് വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഇപ്പൊ നിങ്ങളോട് നിങ്ങളെ പള്ളിയിൽ ഒരു ഉസ്താ പറയാൻ, ഞാൻ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? എന്തിനേറെ ഇന്ന് പല പ്രഭാഷണങ്ങളിലും പലരുടെയും കറാമത്തുകൾ പറയുന്നത് നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. ബഹുനരായ സി എം വലിയുള്ള ഒരുപാട് കറാമത്തുകളുള്ള ആളാണ്, ഒരുപാട് കറാമ. എനിക്ക് മൂപ്പരുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, നേരിട്ട് അനുഭവിച്ച അവരുടെ എക്സ്പീരിയൻസ്. പക്ഷെ എല്ലാ കറാമത്തുകളും നമ്മൾ പബ്ലിക്കിനോട് പറഞ്ഞ പബ്ലിക്കിനത് ഉൾക്കൊള്ളാൻ കഴിയില്ല, പബ്ലിക്കിനത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ പറയുന്ന കറാമത്തുകളൊക്കെ സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്ന് എനിക്കറിയില്ല. പല കറാമത്തുകളും മുപ്പരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. പക്ഷെ സത്യമാണോ കള്ളമാണോ എന്ന്, സത്യമാണെങ്കിൽ വരെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറയാൻ പാടില്ല. സത്യമാണെങ്കിൽ വരെ മുപ്പര് ഫ്ലൈറ്റ് നിർത്തിയത്, മുപ്പര് ട്രെയിൻ നിർത്തിയത് ഇവിടെ പറയുന്നുണ്ട്. സത്യമാണോ അല്ലാഹു അലം, പക്ഷെ സത്യമാണെങ്കിൽ വരെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഇത്തരം കറാമത്തുകൾ കൊണ്ട് ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന, ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ദഖല അൽ ജന്ന, അയാൾ സ്വർഗത്തിലാണ്. പറഞ്ഞു തീരണം ഠപേ എന്ന് പറഞ്ഞു ഒരു അടി കിട്ടി, ബോധം കെട്ടു വീണു. ആര്? അബൂ ഹുറൈറ. ആരാ അടിച്ചത്? മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ ഇപ്പൊ മുപ്പര് ചെയ്ത തെറ്റ്? മുപ്പരൊരു തെറ്റും ചെയ്തിട്ടില്ല. നബിത്തങ്ങൾ പറഞ്ഞത് അങ്ങനെ പോയിട്ട് പൊതുജനങ്ങളോട് പറഞ്ഞു, പറയാൻ പാടില്ല. അമൃതങ്ങൾ പറഞ്ഞു, കേട്ടതും കണ്ടതും പഠിച്ചതൊക്കെ ജനങ്ങളോട് പറയണ്ട, പറയേണ്ടവരോട് പോയിട്ട് പറഞ്ഞാൽ മതി. പോയിട്ട് നബിത്തങ്ങളോട് പോയിട്ട് പരാതി പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അമൃതങ്ങൾ ചെയ്തത് ശരിയാണ്, അമൃതങ്ങൾ ചെയ്തത് ശരിയാണ്, ഇനി ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗം കിട്ടോ? പിന്നെ എന്തിനാ ഞാൻ നിസ്കരിക്കുന്നു?
പിന്നെന്തിന് ഞാൻ ഖുർആൻ ഓതണം, പിന്നെന്തിന് ഞാൻ അവരെ കഷ്ടപ്പെടണം, എന്തിന് തഹജ്ജുദ് നിസ്കരിക്കണം, ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് എന്തിന് പള്ളിയിലേക്ക് പോകണം, മരം കൂച്ചുന്ന തണുപ്പിൽ എന്തിന് തഹജ്ജുദ് നിസ്കരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ പറയും, ഞാൻ സ്വർഗത്തിലാണ്. ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അവസരവാദികളായ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് ജനങ്ങളോട് എന്ത് പറയണം, എങ്ങനെ പറയണം, ഏത് സമയത്ത് പറയണം, ആരോട് എന്ത് പറയണം എന്നൊക്കെ പഠിച്ചിട്ട് വേണം ഓരോ പ്രബോധകരും പ്രബോധനം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ മഹാനായ ഉമർ തങ്ങൾ അടിച്ചത്. പറയേണ്ടത് മാത്രം ജനങ്ങളോട് പറഞ്ഞാൽ മതി. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞില്ലയോ, വഫാത്തിനോടടുക്കുന്ന സമയത്ത് രണ്ട് വിഭാഗം ഇൽമിന്റെ കയ്യിലുണ്ട്, രണ്ട് ചാക്ക ഇൽമിന്റെ കയ്യിലുണ്ട്. അതിൽ ഒന്നേ ഞാൻ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, രണ്ടാമതൊന്ന് പറഞ്ഞാൽ എന്റെ തല തന്നെ അറുത്തുപോകുമോ, ഞാൻ കൊല്ലപ്പെടുമോ എന്ന ഭയം എനിക്കുണ്ട് എന്ന് വെറുതെയല്ല. എല്ലാ ഇൽമും എല്ലാ ജനങ്ങളോട് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്, ഇല്ലാത്ത കറാമത്തുകൾ എന്തായാലും പറയാൻ പാടില്ല. ഉള്ളത് തന്നെ പറയുമ്പോൾ ഏത് ജനങ്ങളോടാണ് ഞാൻ സംവദിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഓൺലൈൻ സംവിധാനങ്ങളുള്ള കാലമാണിത്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അവസരം കിട്ടിയാൽ ദീനിനെ കളിയാക്കുന്ന, ദീനിനെ പരിഹസിക്കുന്ന, ദീനിനെ കൊച്ചാക്കാനും കരിവാരിത്തേക്കാനും ശ്രമിക്കുന്ന ഒരു കൂട്ടം ട്രോളന്മാർ അവിടെയുണ്ട്, ഒരു കൂട്ടം യുക്തിവാദികളും നിരീശ്വരവാദികളും എക്സ് മുസ്ലിമീങ്ങളും അവിടെയുണ്ട്. അവർക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ ആക്ഷേപിക്കാനുള്ള ആയുധം നമ്മളായിട്ട് അവസരമുണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബാക്കൾക്കതിൽ സംശയമില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഇന്നലെ രാത്രി നിന്റെ ഹബീബായ നിന്റെ സുഹൃത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി അത്രേ. അപ്പോഴെന്താണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് രണ്ടു മാസത്തെ യാത്രയുണ്ട്, ഇന്നലെ രാത്രി ഇവിടെ കടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോ അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് മൂപ്പര് പറയാ ഞങ്ങള് എവിടെ പോയി, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. ഈ വിവരം ഇന്നത്തെ യുക്തിവാദികൾ വിശ്വസിക്കുമോ, ഇന്നത്തെ നിരീശ്വരവാദികൾ വിശ്വസിക്കുമോ? എന്ന് വെച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? എന്ന് വെച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇസ്റാ മിഅ്റാജിന്റെ വിഷയത്തിൽ ചർച്ചകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ ബൈത്തുൽ മുഖദ്ദസിന്റെ വിഷയത്തിൽ ഒരഭിപ്രായം പോലുമില്ല. സ്വഹാബാക്കൾക്കിടയിലോ പണ്ഡിതന്മാർക്കിടയിലോ പരിശുദ്ധമായ ഖുർആനിലോ ഒരഭിപ്രായമില്ല. രണ്ട് മാസം ദീർഘമുള്ള ദൈർഘ്യമുള്ള യാത്രയാണത്. ആ യാത്ര ഒരു രാത്രിയുടെ ഒരു അല്പസമയം കൊണ്ട് പോയി വന്നു എന്ന് പറയുമ്പോ ഇവിടെ ഇവിടുത്തെ യുക്തിവാദികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവസരവാദികളും സ്വതന്ത്ര ചിന്താഗതിക്കാർക്കും നിരീശ്വരവാദികൾക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഇതൊരു ഫാക്ടാണ്. വിശാലമായ വിജനമായ നീണ്ടു കിടക്കുന്ന പാറക്കൂട്ടങ്ങളോട് ഒരു ഒട്ടകത്തെ പ്രസവിക്കണമെന്ന് പറഞ്ഞപ്പോ ഒട്ടകം പ്രസവിച്ചു എന്നുള്ളത് വിശ്വാസികളായ നമ്മൾക്കതിൽ ഡൗട്ടില്ല, സംശയമില്ല. എന്നാൽ യുക്തിവാദികൾ ചോദിക്കും, ഒരു പാറ ഒട്ടകത്തെ പ്രസവിക്കുകയോ? 40 ദിവസത്തോളം മത്സ്യത്തിന്റെ വയറ്റിൽ സ്വതന്ത്രമായി സുഖമായി ഒരാള് ജീവിച്ചു, എന്നിട്ട് സ്വതന്ത്രനായി പുറത്തേക്ക് ആരോഗ്യത്തോടെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ യുക്തിവാദികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ വിശ്വാസികളായ നമ്മൾക്കതിൽ സംശയമുണ്ടോ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഫിറഔനിന്റെ ശരീരം അല്ലാഹു തആല പറഞ്ഞു, ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എന്തിനെ? ലിതകൂന ലിമൻ ഖൽഫക ആയ, ശേഷം വരുന്ന ആളുകൾക്ക് ഒരു അടയാളം, ഒരു ദൃഷ്ടാന്തം. നിന്നെ കണ്ട ആളുകൾ മനസ്സിലാക്കണം, പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഡെഡ് ബോഡി കണ്ടെത്തി. എന്തിനെ? നമ്മളെപ്പോലെ സംശയാലുക്കളായ ആളുകളുടെ ഈമാനിന്റെ വർദ്ധനവിന് വേണ്ടിയാണ്. ജനങ്ങൾ സംശയാലുക്കളാകുമ്പോ ഓരോ അടയാളങ്ങൾ അല്ലാഹു നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. മഹാന്മാരായ സ്വഹാബാക്കൾക്ക് ആർക്കും എന്താണ് വാറ്റിൽ നടക്കുന്നത് എന്നറിയില്ല. എന്നിട്ടും നബിത്തങ്ങൾ പറഞ്ഞു, വട്ടയെ പോലെ പൊട്ടിപ്പിടിച്ചു നിൽക്കുന്ന രക്തത്തിൽ നിന്നാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അവരാരും ചോദിച്ചില്ല, ഞങ്ങൾ ആരും കാണാത്തതാണല്ലോ, ഞങ്ങളത് വിശ്വസിക്കൂല എന്നവർ പറഞ്ഞില്ല. സമിഅനാ വഅത്തഅനാ, ഞങ്ങളത് അനുസരിക്കുകയാണ് നബിയെ, ഞങ്ങളത് കേൾക്കുകയാണ് നബിയെ. എന്നിട്ട് അവരെ പഠനം നടത്താൻ തുടങ്ങി, റിസർച്ച് നടത്താൻ തുടങ്ങി. ആ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് പ്രവാചകൻ 610 അള്ളാഹുവിന്റെ ഹബീബിന്റെ നുബുവത്ത് ലഭിക്കുന്നത്. 570 ജനിച്ചു, 610 നുബുവത്ത് ലഭിച്ചു. 623 ആകുമ്പോ പ്രവാചകൻ 623 എങ്ങോട്ട് പോയി? മദീനയിലേക്ക് പോയി. 633 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 622 പോയി, 632 വഫാത്തായി എന്ന്. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ലോകത്ത് 23 വർഷത്തിന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചത് ഇൽമ് പ്രചരിപ്പിക്കാനും ഇൽമ് പഠിപ്പിക്കാനുമാണ്.
നന്നായി പഠിക്കാനാണ്, നന്നായി ഗവേഷണം നടത്താനാണ് ഖുർആൻ നിരന്തരമായി പറഞ്ഞു. അഫലാ തഅഖിലൂൻ, എന്തേ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അഫലാ തതദബ്ബറൂൻ, നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾക്ക് ഗവേഷണം നടത്തിക്കൂടെ? ഖുർആൻ ചോദിക്കുകയാണ്, ലായാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ചിന്താശേഷിയില്ലാത്ത ഉറങ്ങിക്കിടക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത്. ആശയങ്ങളില്ലാത്ത ആളുകളായി മാറരുത്. നിരന്തരമായി രാജ്യത്തിന് പുതിയ പുതിയ ആശയങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടവരാണ് നിങ്ങൾ. ഇതൊക്കെ എവിടെന്ന്? പരിശുദ്ധമായ ഖുർആനിലെ ആദ്യത്തെ അഞ്ചു ആയത്തുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബ് പുതിയ പുതിയ ആശയങ്ങളാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ പഠിച്ചു, സ്കാനിങ് സംവിധാനങ്ങൾ വന്നു. എന്താണ് ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി അറിയാനും നമ്മൾക്ക് സാധിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി, പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, രക്തക്കട്ടയിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞത് വെറുതെയല്ല, ഇത് സത്യമാണ്. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തുകളും ബേസ് ചെയ്ത് പഠിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളായ നമ്മൾ. മുസ്ലിമീങ്ങളായ നമ്മുടെ പണിയാണിത്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും പഠിക്കും. നമ്മള് സമൂഹത്തിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് തരം താഴ്ത്തപ്പെടും. അതുകൊണ്ട് പഠിക്കണം, അതുകൊണ്ട് പഠിക്കണം. ആബിദിന്റെ ഇബാദത്തിനേക്കാളും ആലിമിന്റെ ഇൽമിനും ചെലവഴിക്കുന്ന സമയത്തിനും പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ നിസ്കരിച്ചിട്ട് പള്ളിയിൽ ഇങ്ങനെ എന്താ കണ്ട, ചടഞ്ഞുകൂടണ്ട, ഇറങ്ങി പഠിക്കണം എന്നുള്ള ഒരു ആശയാണ്. ഇങ്ങനെ ആരാധിച്ചാ സ്വർഗം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പഠിക്കാൻ പോവാതെ, ഗവേഷണം നടത്താതെ തസ്ബീഹുമാല കയ്യിൽ പിടിച്ചിങ്ങനെ ഇരിക്കണ്ട. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. മരിക്കുന്നത് വരെ നിരന്തരമായി നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് ഇത് വലിയൊരു ആശയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ മഹാന്മാരായ മലക്കുകളോട് അള്ളാഹു പറയുന്നുണ്ട്, ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാനൊരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോവാണ്. അപ്പോഴെന്താണ് മലക്കുകൾ ചോദിച്ചത്? മലക്കുകൾ പറഞ്ഞു, എന്തിനാണ് പടച്ചോനെ, നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക, നിന്നെ ആരാധിക്കാനും ഇബാദത്ത് ചെയ്യാനും തസ്ബീഹ് ചൊല്ലാനും ഞങ്ങളില്ലയോ അല്ലാ, ഞങ്ങളില്ലേ? പോരെ, എന്തിനേ മനുഷ്യന്മാർ, അവരുടെ പണി എന്താണ്? രക്തം ചിന്ത, കൊല്ല, ഫിതന പറയാ, ഗീബത്ത് പറയാ, ഇങ്ങനെയുള്ള ഫിതനക്കാരായ ആളുകളെ സൃഷ്ടിക്കണോ? അപ്പോഴെന്താണ് അല്ലാഹു പറഞ്ഞത്? നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയാം. അവർ കൊന്നാൽ എന്താ? അവർ രക്തം ചിന്തിയാൽ എന്താ? ഫിത്തിന പറഞ്ഞാൽ എന്താ? വേറെ ഒരു രഹസ്യമായ ഒരു ലക്ഷ്യം എന്റെ സൃഷ്ടിപ്പിലുണ്ട് എന്ന് അവരോട് തുടക്കത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു. എന്നിട്ട് എന്താണ് അവിടെ ആദ്യമായി സംഭവിക്കുന്നത്? ആരാധ്യ പുരുഷന്മാരായ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുടെ മുമ്പിൽ അല്ലാഹു ആലിമായ ആദൻ നബിയെ കൊണ്ടുപോവുകയാണ്. അവിടെ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും പേര് അല്ലാഹു ആദൻ നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇൽമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആദൻ നബിക്ക്. ഇവർക്കൊക്കെ എന്താ പണി? മലക്കുകൾക്ക് തിന്നാതെ കുടിക്കാതെ ബാത്റൂമിൽ പോവാതെ പഠിച്ചോൻ ആരാധിക്ക. ആദ നബിക്ക് എന്താ പറഞ്ഞത്? ആദ്യമായിട്ട് അല്ലമ ആദമ അൽസ്മാ കുല്ലഹ, പിന്നെ യസ്മ അറലഹും, പിന്നെ മഹാനായ ആദ നബി അലൈഹിസ്സലാമിനെ മലക്കുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മലക്കുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ പേരറിയോ? ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താന്ന് വെച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല പഠിച്ചോനെ, നീ പഠിപ്പിച്ചതല്ലാതെ ഒന്നും ഞങ്ങൾക്കറിയില്ല. ആദ നബിയോട് പറഞ്ഞു, അംബിഹും ബിഅസ്മാഇഹിം എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കി, നിങ്ങൾ പറഞ്ഞു കൊടുക്കി. ആദ നബി അലൈഹിസ്സലാം ഓരോന്ന് ഓരോന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്താ ഇവിടെ സംഭവിച്ചത്? വർഷങ്ങളോളം ഒരു സെക്കൻഡ് പോലും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും ചെലവഴിക്കാത്ത മലക്കുകൾ ഒരു ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ആലിമിന്റെ കാലിൽ വന്ന് സുജൂദ് ചെയ്തു. ഇനി നിങ്ങൾ പറ, ഇനി ആദ നബി അള്ളാഹു എന്തിനാ സൃഷ്ടിച്ചത്? ആദ നബി അള്ളാഹു എന്തിനാ സൃഷ്ടിച്ചത്? ആദ നബി ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ആദ നബിയെ സൃഷ്ടിച്ച ഉടനെ അല്ലമ ആദമ അൽസ്മാ കുല്ലഹ, മഹാനായ മഹാന്മാരായ മലക്കുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന്റെ പേരറിയുമോ? നിങ്ങൾ എന്താ പഠിച്ചത്? നിങ്ങൾ പറഞ്ഞു തരി. അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. എന്നാ ആദമേ, നിങ്ങൾ പറഞ്ഞു കൊടുക്ക്.
ആദം നബി അലൈഹിസ്സലാം ഓരോന്നും വ്യക്തമായി മഹാന്മാരായ മലക്കുകളോട് പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹു മലക്കുകളോട് പറഞ്ഞത്, എത്രയോ വർഷങ്ങളായി മരണമില്ലാതെ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ അല്ലാഹുവിന് വേണ്ടി ആരാധിക്കുന്ന നിങ്ങൾ ഈ ഒരു ആലിമിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നാണ്. നിങ്ങൾ പറ എന്തിനാണ് അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്? ഇൽമ് പഠിപ്പിക്കാനാ, ജനങ്ങളിലേക്ക് ഇൽമ് എത്തിച്ചു കൊടുക്കാനാ. അതാണ് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രത്യേകത. ഈ സ്ഥാപനത്തെ നമ്മൾ കൈവിട്ടു പോകാൻ പാടില്ല. ഓരോ നാട്ടിലും ഓരോ സ്ഥാപനങ്ങൾ വരുന്നത് ജനങ്ങളിലേക്ക് പുതിയ പുതിയ അറിവുകൾ കണ്ടെത്താനാണ്. എത്രയോ PhD സ്കോളേഴ്സ് ഇല്ലേ? നമ്മൾ എല്ലാ വിഷയങ്ങളും അഗാധമായി പഠിക്കണം എന്നില്ല. ഒരു ചൊല്ലുണ്ട്, നമ്മൾക്ക് എന്തറിയണം? സംതിങ് അബൌട്ട് എവറിഥിങ്. എല്ലാ കാര്യത്തെ കുറിച്ചും ചെറിയ ഒരു ഐഡിയ നമ്മൾക്ക് ഉണ്ടാവണം. ഇന്ന് ഞാനൊരു സ്കൂളിൽ ചെറിയൊരു സംസാരത്തിന് രാവിലെ പോയിരുന്നു. അപ്പൊ ഞാന് അവിടെ കുട്ടികളുടെ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു. 1 മുതൽ 10 വരെയുള്ള കുട്ടികളെ ലീഡേഴ്സ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സമയം ഞാൻ പറഞ്ഞു. ഈ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ, സത്യപ്രതിജ്ഞ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കൈവച്ച് ചെല്ലി, ഈ സത്യപ്രതിജ്ഞ ലംഘനം നടന്നാല് പിന്നെ അവിടെ പുറത്താക്കലില്ല, ഓട്ടോമാറ്റിക് രാജിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് വെച്ചു, ഇപ്പൊ എടുത്തിട്ട് ഒരു സത്യപ്രതിജ്ഞ ലംഘനം നടന്നപ്പോ പെട്ടെന്ന് ഒരാൾ രാജിവെക്കേണ്ടി വന്നല്ലോ, അവരുടെ പേരറിയോ? അറിയോന്ന് വെച്ചു. A+B² = 2A² + 2AB + B² എന്ന് പറയും നമ്മള് കുട്ടികളൊക്കെ. 2 ദിവസം 1 ആഴ്ച മുമ്പ് രാജിവെച്ച സജി ചെറിയാന്റെ പേരറിയില്ല. അറിയില്ല. 1 മുതൽ 10 വരെയുള്ള കുട്ടികളുണ്ട്, പൊതുവിവരില്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജനറൽ നോളജ് തന്നെ. അത്രത്തോളം കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ A+B² എന്ന് പഠിക്കാൻ എത്ര പണിയുണ്ട് അല്ലേ? A² + 2AB + B² എന്ന് പറയാൻ കാണാതെ പഠിക്കാൻ പഴയ അതൊക്കെ നന്നായിട്ട് അറിയാം. സയൻസിലെ ഇക്വേഷൻ അറിയാം, എലമെന്റ്സിന്റെ പേരുകളൊക്കെ അറിയാം. പക്ഷേ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചെറിയൊരു ഐഡിയ വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുന്നില്ല. നമ്മൾ അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ഐഡിയ വേണം. സ്പോർട്സിനെ കുറിച്ചറിയണം, സിനിമയെ കുറിച്ചറിയണം, പത്രങ്ങളെ കുറിച്ചറിയണം, മാധ്യമങ്ങളെ കുറിച്ചറിയണം, രാഷ്ട്രീയം അറിയണം, കളികൾ അറിയണം, എല്ലാറ്റിനെ കുറിച്ചും ചെറിയ ഒരു ഐഡിയ വേണം. അതിലൊക്കെ അഗാധമായ ഡീപ്പിലുള്ള അല്ലെങ്കിൽ ഡെപ്തിലുള്ള ഇൽമ വേണം എന്നല്ല പറയുന്നത്, ചെറിയൊരു ഐഡിയ വേണം. എന്നിട്ടോ എവറിഥിങ് അബൌട്ട് സംതിങ്, ഒരു വിഷയത്തെ കുറിച്ച് നന്നായിട്ട് അറിയാൻ വേണം. അങ്ങനെയൊക്കെയാണ് ആലിമ്യങ്ങൾ. ഫഖീഹ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹദീസ് അറിയില്ല എന്നല്ല, അവർക്ക് എവറിഥിങ് അബൌട്ട് ഫിഖ്ഹിനെ കുറിച്ച് എല്ലാം അവർക്കറിയാം. പക്ഷെ ഹദീസിനെ കുറിച്ച് അറിയില്ല എന്നല്ല, ഹദീസിനെ കുറിച്ചൊക്കെ അതിന്റെ ആഴത്തിലുള്ള പഠനം ഇല്ലെങ്കിലും അവർക്ക് ഹദീസിനെ കുറിച്ച് അറിയാം, അവർക്ക് തഫ്സീർ അറിയാം, അവർക്ക് ഉസൂലുൽ ഫിഖും ഉലൂമുൽ ഖുർആൻ ഒക്കെ അവർക്കറിയാം. പക്ഷേ എവറിഥിങ് അബൌട്ട് ജൂറിസ്പ്രുഡൻസ് അവർക്ക് ഫിഖ്ഹിനെ കുറിച്ച് എല്ലാം അറിയാം. മുഹദ്ദിസുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസിനെ കുറിച്ച് എല്ലാം അവർക്കറിയാം, ഫിഖ് അറിയില്ല എന്നല്ല, മസലകൾ അവർക്കറിയാം. പക്ഷെ ഇതിനെ കുറിച്ച് അവരെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാവരും ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾക്ക് നന്നായിട്ട് അഗാധമായ പാണ്ഡിത്യം ഉണ്ടാവണം ഒരു വിഷയത്തെ കുറിച്ച്. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചും ചെറിയ ഒരു ഐഡിയ എങ്കിലും നമ്മൾക്കുണ്ടാവണം, അല്ലെങ്കിൽ ലോകത്ത് പിടിച്ചിരിക്കാൻ കഴിയില്ല. അല്ലാഹു നമ്മൾക്ക് നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹു നമ്മൾക്ക് ഇൽമു തരട്ടെ. ഞാൻ നിർത്താൻ നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ മഹാന്മാരായ സ്വഹാബാക്കൾക്കൊന്നും ഇതിൽ യാതൊരു ഡൗട്ടും ഉണ്ടായില്ല. നിങ്ങൾ വേറൊരു കാര്യം ചിന്തിച്ചോക്ക്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തുകൊണ്ട് വരാൻ പറഞ്ഞു? ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ പോയി കൊണ്ടുവരാം. എവിടെയോ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം. അപ്പോ സുലൈമാൻ നബി ഇങ്ങനെ നോക്കി, അടുത്താൾ എണീറ്റിട്ട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് ഇങ്ങനെ കണ്ണ് ചിമ്മി തുറക്കുമ്പോ ഞാൻ കൊണ്ടുവരാം. ആരാ പറഞ്ഞത്? ഇൽമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു. ഇൽമു എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. ഇൽമു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും, കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു വസ്തു പെട്ടെന്ന് കൊണ്ടുവരുന്നതും ഇൽമും എന്ത് ബന്ധാണ്? അങ്ങനെ ബന്ധമുണ്ട്, അങ്ങനെ ബന്ധുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആലിമായ ഒരു മനുഷ്യൻ എവിടുന്ന് പറഞ്ഞു, ഇൽമുള്ള ഒരു മനുഷ്യൻ എവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം.
അദ്ദേഹം കൊണ്ടുവരും ചെയ്തു. കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഒരു ജിന്നിന് സാധിക്കാത്തത് ഒരു മനുഷ്യനെ വിടുത്തി.